നമുക്കറിയാം ഉമ്മയില്ലാത്ത വീട് അതെത്ര കണ്ടേ നമ്മൾ പറഞ്ഞാലും മനസ്സിന് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നൊരു വിഷയമാണ്. ഞാൻ ഒരു വീഡിയോസ് CCTVയിലൂടെ കണ്ടതാണ്. വലിയൊരു മരം, ആ വലിയൊരു മരം വീഴുമ്പോൾ ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു വീഡിയോ. ആരെങ്കിലും മുന്നിൽ ക്യാമറ കൊണ്ടുവച്ച് ആ വീഡിയോ ചെയ്യിപ്പിക്കല്ല. ആ ഉമ്മയും ആ മകനും റോട്ടിലൂടെ നടന്നു പോവുകയാണ്. തൻ്റെ വീട്ടിലേക്കാ തോന്നുന്നു ഗേറ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ആ മരമങ്ങ് വീഴുന്നപ്പോൾ ആ മാതാവ് ആ കുഞ്ഞിനേക്ക് സംരക്ഷണം കൊടുക്കുന്നൊരു സംരക്ഷണമുണ്ട്. യഥാർത്ഥത്തിൽ ഉമ്മ നമ്മുടെ വീടിൻ്റെ എല്ലാമെല്ലാമാണ്. ഉമ്മയില്ലാത്തൊരു വീട് ആലോചിക്കുമ്പോഴേ ടെൻഷനാണ്. ഉപ്പ മോശമാണ്, ഉപ്പയില്ലാത്ത ജീവിതം കഴിയൂല, അല്ലെ ഉപ്പയില്ലാതെയും ജീവിക്കാൻ കഴിയും, ഉപ്പക്കത്ര സ്ഥാനമൊന്നുമില്ല എന്നല്ല ഇതിലൂടെ നമ്മൾ പറയുന്നത്. ഉമ്മാക്ക് പകരം വേറെ എന്ത് വെച്ചിട്ടും കാര്യമില്ല, അത് ഉപ്പ ഉമ്മ ഉമ്മ തന്നെയാണ്. നമുക്കറിയാം ഉമ്മ എന്നുള്ളത് സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് സമ്മാനിച്ചതാണ്. രണ്ട് കുട്ടികളുടെ മാതാവ്, ഒരു കുഞ്ഞിന് 3.5 വയസ്സിട്ട് തോന്നുന്നു, അവരുടെ കുടുംബം ഇവിടെ വന്നിരുന്നു. അവര് എൻ്റെ കണ്ണിൽ നിന്ന് പോലും കണ്ണുനീര് വന്ന ഒരു സന്ദർഭമുണ്ട്. അവരുടെ കുടുംബങ്ങൾ പറയാണ് ഉസ്താദെ, അവളുടെ മക്കൾ അഥവാ മോളുടെ മക്കൾ ഇന്നിങ്ങനെ കരയും, ഉമ്മ എവിടെ, ഉമ്മ എവിടെ, ഉമ്മ എവിടെ എന്ന് ചോദിച്ചു. ഉമ്മ പെട്ടെന്ന് ക്യാൻസർ പിടിച്ച് മരിച്ചു പോയതാണ്. ക്യാൻസർ രോഗം പിടിച്ച് മരണപ്പെട്ടു പോയപ്പം ആ ഉമ്മ ഈ മക്കളിൽ നിന്ന് അകന്നപ്പം, അകലാന്നില്ലാതെ വേറെ നിർവാഹമില്ലല്ലോ, മരണമല്ലേ. അപ്പൊ ഈ കുഞ്ഞു മക്കൾ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കും, ഉമ്മ എവിടെ, ഉമ്മ എവിടെ, ഉമ്മാനെ കാണാൻ പൊതിയാവുന്നു. മായതല്ലാ ഗതിയൊന്നും ഞങ്ങൾക്ക് ഇനി വരുത്തരുതല്ലാ. അവ ഇന്നേഴം മുതല് മജ്ജിന് പോയപ്പം വലിയ സന്തോഷമാണ്, ഇപ്പയും സന്തോഷമാണ്, ഉമ്മ അജ്ജിനാണ് പോയതൊക്കെ റെഡിയാണ്. പക്ഷേ ഇന്നലൊന്നും ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല, കഴിക്കാൻ കഴിയുന്നില്ല. തറവാട് വീട്ടിലേക്ക് നോക്കുമ്പോ ആ തറവാട് വീടിൻ്റെ ഒരു സന്തോഷം തന്നെ ഉമ്മയാണ്. ഇന്നലെ തന്നെ മഗ്രിബ് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് വുളു എടുത്തിട്ട് പോകുമ്പോഴും തറവാട്ടിൽ നിന്ന് അറിയാതെ ഉമ്മ മുസല്ല എവിടെയെന്ന് ചോദിച്ചു പോകുന്നു. ഉമ്മാജിന് പോയി ഉമ്മാനെ യാത്രയാക്കി വീട്ടിലെത്തി നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ പിന്നെ ഉമ്മ എന്ന് ചോദിക്കുന്നു. അതാ പറഞ്ഞത്, ഉമ്മാക്ക് പകരം വെക്കാൻ ഒരാളുമില്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ ഉമ്മമാർക്കും അല്ലാഹു ആഫിയത്തുള്ള ആയുസ്സിന് അല്ലാഹു നീട്ടിത്തരട്ടെ. അല്ലാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കിത്തരട്ടെ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും എൻ്റെ ഉമ്മക്ക് വേണ്ടി ഇതായിരിക്കണം. ഉമ്മനോട് ഞാൻ ഇന്നലെ ഒരുപാട് ഉമ്മനെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഇന്നലെ ഉണ്ടായിരുന്നു യാത്ര ചെയ്യുമ്പോഴും രാവിലെ പകലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ ഉമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ ഓരോരുത്തർ ഇങ്ങനെ വിളിച്ച് ഉമ്മനോട് പറയട്ടെ ഇതുവരക്കാം, ഉമ്മനോട് ഇതുവരക്കാൻ പറയണേ ഒരുപാട് ആളുകൾ. ഞാനതൊക്കെ ഉമ്മനോട് കേൾപ്പിച്ചെടുത്തിട്ട് ഉമ്മനോട് പറഞ്ഞു, എല്ലാം കേൾപ്പിച്ചെടുക്കാൻ കഴിയില്ല, ചിലതൊക്കെ വിളിക്കുമ്പോൾ ഉമ്മ ഉണ്ടാവും എടുത്ത്. അപ്പം ഉമ്മനോട് പറയും, ചിലരോടൊക്കെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മ എന്നോട് പറയാം, ഒരുപാടുണ്ട് മോനെ, ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവർക്കും വേണ്ടിയിട്ടും ഉമ്മ ദ്വാരക്കാന്ന് അറിയിച്ചിട്ടുണ്ട്.
ഇൻഷാല്ലാഹ് ഉമ്മാജിനൊക്കെ പോയി കഴിഞ്ഞ് വരട്ടെ, എല്ലാവരും ദ്വാരക്ക് ഖുറാഹത്തിലാവാൻ ഇൻഷാല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല റാഹത്തോടെ ഇൻഷാല്ലാഹ് ഹജ്ജ് ഉംറക്ക ചെയ്യാൻ നിങ്ങൾ ദ്വാരക്കണം. അതിങ്ങനെ കാണുമ്പോൾ ഹജ്ജിന് പോകുമ്പം ആ അവസ്ഥകളൊക്കെ നമുക്ക് കാണും, നമുക്ക് തോന്നുകയാണ് പഠിച്ചോനെ മദീനയിലേക്കും മക്കയിലേക്കും പോവാനുള്ള ഒരു വിധി. നമുക്ക് പോയവർക്കാണ് പിന്നെയും പിന്നെയും വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. പോവാത്തവർക്ക് കാണാ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട് അത്ര വലിയ ഫീലിംഗ് ഉണ്ടാവില്ല. ഈ മക്കയും മദീനയും കണ്ടവർക്ക് പിന്നെയും പിന്നെയും പോകാൻ പൊതിയാവും. ഇൻഷാല്ലാഹ് റബീഉൽ അവ്വലിന് പോകുന്നുണ്ട്, താല്പര്യമുള്ളവരൊക്കെ പറയണം ഇൻഷാല്ലാഹ്. ഇന്നലെയും വിളിച്ചിരുന്നു പനങ്ങാട്ട് നിന്നിട്ടല്ലേ. ഏതായാലും ഇൻഷാല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല റാഹത്ത് നൽകട്ടെ. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഉമ്മമാർക്ക് വേണ്ടിയിട്ട് നല്ലോണം ദുആ ചെയ്തോണ്ട്, നമ്മുടെ ഉമ്മമാർക്ക് നല്ലവണ്ണം ദുആ ചെയ്യണം. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ വന്ന് ചോദിച്ചില്ലേ നബിയെ കടമപ്പെട്ടത് ആരോടാണ്? നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉമ്മയോടാണ്. മൂന്ന് ക്വസ്റ്റ്യൻസുകൾക്ക് മൂന്ന് ആൻസറും ഒരേ ആൻസറാണ്, ഉമ്മയാണ് ഉമ്മയാണ് ഉമ്മയാണ്. നാലാമത് ചോദിച്ചമ്മയാണ് നിന്റെ വാപ്പ നിന്റെ ഉപ്പയാണെന്ന് പറഞ്ഞത്. ഉമ്മ എത്രത്തോളം ഒരു മനുഷ്യൻ്റെ അടയാട് മനുഷ്യനിലേക്ക് ഏറ്റവും കൊടുത്ത് കൂടുതൽ അടുത്തവരാണ്. അൽഹംദുലില്ലാഹ് പടച്ചവനെ അല്ലാഹുവേ നീ ഞങ്ങൾക്കെല്ലാം ഖൈറ് നൽകണേ അല്ലാ.